ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസിനു വേണ്ടി നമുക്ക് പഠിക്കാനുള്ള 1031 വാക്യങ്ങൾ ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിന് സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ചോദ്യോത്തരങ്ങളുടെ 30 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭ്യമായിട്ടില്ലാത്തവർ 80 86 59 16 28 എന്ന നമ്പരിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും പ്രസ്തുത നമ്പരിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് April 12 വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിന്റെ 194th ദിവസം. നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:41-44 വാക്യങ്ങൾ. 41 വാക്യം: അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. 41 വാക്യം ഒരിക്കൽ കൂടി പറയാം: അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. 42 വാക്യം: അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. 42 വാക്യം ഒരിക്കൽ കൂടി പറയാം: അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. 43 വാക്യം: ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 43 വാക്യം ഒരിക്കൽ കൂടി പറയാം: ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 44 വാക്യം: അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. 44 വാക്യം ഒരിക്കൽ കൂടി പറയാം: അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കാനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.